രാജു അഞ്ചാം ക്ലാസ്സില് പഠിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നത് അഞ്ചു വർഷം മുൻപ് അവന്റെ അച്ഛനും അമ്മയും ഓഫീസിൽ നിന്ന് വരുമ്പോൾ വളരെ വൈകും ഞാനാണ് അവന്റെ അടുത്ത കൂട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതും സംശയങ്ങളിൽ തീർക്കുന്നതും എന്റെ അടുത്താണ് പത്താം ക്ലാസ്സിലായപ്പോൾ അവന്റെ ഒരു കൂട്ടുകാരന് രവി ഹൈക്കിടെ വീട്ടില് വരാന് തുടങ്ങി അവര് വളരെ നേരം അടച്ചിട്ട മുടിയിൽ സംസാരിച്ചിരിക്കും പുസ്തകങ്ങളുമായി വരുന്നതുകൊണ്ട് പഠിക്കാൻ തന്നെയായിരുന്നുവെന്ന് ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം പതിവുപോലെ രവി പോകേണ്ട സമയം കഴിഞ്ഞു ഞാന് രാജുവിന്റെ മുറി അടിച്ചു വാരാൻ ചൂളുമായി മുറിക്കരുകിലെത്തി അകത്തു അടക്കി പിടിച്ച സംസാരം കേൾക്കുന്നു ഞാനും മെല്ലെ അവരുടെ സംസാരം കാത്തോർത്തു രവി സംസാരിക്കയാണ് ഞാന് കുളിക്കാനായാണ് കുളിമുറിയിൽ പോയത് അവിടെ ആന്തി തുണി കഴുക്കുകയായിരുന്നു കുളിക്കാനും മുളക്കുമേലെ ചുറ്റിയ മുണ്ട് കാൽമുട്ടുവരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ കുത്തിയിരുന്തുണി കഴുകുമ്പോൾ അവരുടെ പാത്തി തുടകളെ എനിക്ക് കാണാമായിരുന്നു അവര് അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാന് കുളിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ അവര് പറഞ്ഞു മൂന്ന് അല്പം നിൽക്കിയ ആന്തി ഇപ്പോൾ തീർക്കാം അവര് പെട്ടെന്ന് തുണി കഴുകി കുളിക്കാന് തുടങ്ങി നനഞ്ഞ ദോത്തി അവരുടെ ശരീരത്തിൽ പറ്റി പിടിച്ചു ശരീരവട്ടിവ നന്നായി കാണാമായിരുന്നു തോർത്തിനടിയില് എനിക്ക് കമ്പിയായി തുടങ്ങി മുണ്ടിന്റെ കെട്ട് ലൂസാക്കി അവരെ പുറകുവശം താഴ്ത്തി എന്നോട്ട് പറഞ്ഞു കുഞ്ഞെ എൻ്റെ പുറത്ത് സോപ്പ് തേച്ചു തരുമോ ഞാന് സോപ്പ വാങ്ങി അവരുടെ പുറം തേച്ചു തുടങ്ങി ലൂസാക്കിയ മുണ്ടിനില് അവരുടെ രണ്ടു മുളകളുടെയും പകുതി കാണാമായിരുന്നു മുളകളുടെ വശങ്ങളില് വിരലു തൊട്ടപ്പോലെ ഞാന് ആകെ കോരിത്തരിച്ചു അവര് അല്പം മുമ്പോട്ട് കുനിഞ്ഞപ്പോള് എൻ്റെ കമ്പിയായി നിന്ന കുണ്ണ അവരുടെ ചന്ദിവിടവുകളില് കുത്തിനിന്നു അവര് അതൊന്നും അറിഞ്ഞ മട്ടില്ല അല്പം കഴിഞ്ഞു അവരെ പറഞ്ഞു ഇനി കുഞ്ഞു പുറത്ത് നിന്നോളൂ ആന്തി പെട്ടെന്ന് കുളിച്ചിട്ടു വരാം പിന്നെ അവരെ കഥകു അടച്ചു കുളിച്ചു അവരെ പോയി കഴിഞ്ഞു കുളിമുറിയിൽ കയറിയ ഞാന് മൂന്നു പ്രാവശ്യം പിടിച്ചു രാജു പറഞ്ഞു ഞാനായിരുന്നെങ്കില് ആന്തിയുടെ മേലെ മുഴുവന് തേച്ചു തരട്ടെ എന്ന് ചോദിക്കുമായിരുന്നു രവി പറഞ്ഞു പ്രായമായവർക്ക് ഒന്നും തോന്നില്ലായിരിക്കും അല്ലെങ്കില് എന്റെ കമ്പിയായ കുണ്ണ അവരുടെ ചന്തിയില് കുത്തി നിന്നിട്ടും അവര് അറിഞ്ഞില്ലല്ലോ എന്തായാലും ഇനി ആന്തി പോകും പോലെ ഞാനും കുളിക്കാനു പോകും ചിലപ്പോൾ അവരുടെ പൂത്തു കാണാൻ ഒത്താലോ രാജു ചോദിച്ചു ആന്തിയുടെ പൂത്തു കണ്ടാല് നീ ബാലു പറഞ്ഞതുപോലെ ചേത്തോട്ടെ എന്ന് ചോദിക്കുമോ രവി പറഞ്ഞു അത് നടന്നില്ലെങ്കിലും ഓർത്തു പിടിക്കാമല്ലോ ഞാന് താക്കോലദ്വാരത്തിലൂടെ നോക്കി അവര് രണ്ടുപേരും അഭിമുഖമായി ഇരിക്കുന്നു ഞാന് വിചാരിച്ചതുപോലെ പരസ്പരം പിടിക്കുന്നില്ല ഒരു പക്ഷെ അത് തുടങ്ങിയിട്ടില്ലായിരിക്കും ഞാന് തിരിച്ചു പോന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു രാജു തീർച്ചയായും ഞാന് കുഴിക്കുന്നിടത്ത് വരും മുൻപ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെങ്കിലും അവന്റെ കൊച്ചുകുണ്ണയെക്കുറിച്ച് ആലോചിച്ച പോലെ എനിക്ക് നനഞ്ഞു തുടങ്ങി മധ്യവയസ്സു കഴിഞ്ഞു തീണ്ടാരി മാറിയ സ്ത്രീകൾക്ക് ആകെയുള്ളത് വിവാഹപൂർവ്വ മാർഗങ്ങള് ആണല്ലോ വിരല് വഴുത്തനങ്ങ കാലത്ത് തുടങ്ങിയവ ഞാനും ഒരു കാരത്തിൽ തൽക്കാല ശരണം തേടി അവന്റെ നിഷ്കളങ്കത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു നീണ്ട നിർവൃതിക്ക് ശേഷം കഴുകിയെടുത്ത കാരത്ത് ചവച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നു പുറത്ത് വരുമ്പോൾ രവിയുടെ സൈക്കിള് കാണാനില്ലായിരുന്നു രാജുവിന്റെ മുറി വൃത്തിയാക്കാൻ ചൂലുമായി വീണ്ടും ഞാൻ മുറിയിലേക്ക് പോയി പതിവിനു വിപരീതമായി മുറി അകത്തുനിന്നു പൂട്ടിയിരിക്കുന്നു ഞാൻ ഒളിഞ്ഞു നോക്കി കതകിനു എതിരെ ആയതിനാൽ മുൻവശം കാണാൻ ഒത്തില്ലെങ്കിലും അവനെ ബെർമൂട്ട താഴ്ത്തി പിടിക്കുന്നത് കാണാമായിരുന്നു തമാശയോട്ടെ ഞാന് അവന്റെ മേൽ നിന്നു കണ്ണെടുക്കാതെ മെല്ലെ കത്തകില മുട്ടി തിരിഞ്ഞു ബെർമൂട്ട വലിച്ചുയർത്തി അവനെ എഴുന്നേറ്റ് അവന്റെ കമ്പിയായി നിന്ന കൂണ്ണ ബെർമൂട്ടക്കുള്ളില് താഴ്ന്നു വരുന്നത് കാണാമായിരുന്നു നിമിഷങ്ങളെ കഴിഞ്ഞു അവനെ വന്നു കതകു തുറന്നു ഒരു ചമ്മലോട്ടെ അവന് പറഞ്ഞു ഞാന് ഉറങ്ങുകയായിരുന്നു ആന്തി മുറി അടിച്ചു വാരി ഞാന് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലെ പണികളെ വളരെ വേഗം തീർത്തു ഞാന് കുളിക്കാൻ പോയി ഇന്നല്ലെങ്കിലും അടുത്ത ഒരു നാള് നടക്കേണ്ട കാര്യത്തിന് ഞാൻ ഇന്ന് തന്നെ തയ്യാറെടുത്തു നേർത്ത ഒത്തമുണ്ടുകൊണ്ട് മുലക്കച്ച കെട്ടി നനക്കാനുള്ള എൻ്റെ അടിവസ്ത്രങ്ങളുമായി ഞാന് കുളിമുറിയിലേക്ക് പോയി നനഞ്ഞ നിലത്തു കാലം നീട്ടിയിരുന്നു ഞാൻ എൻ്റെ മുഷിഞ്ഞ തുണികളെ തിരുമ്മി തുടങ്ങി തുണികളിലെ വെള്ളം വീണു നനഞ്ഞ മുണ്ട് എൻ്റെ തുടകളിലെ പത്തിപ്പിടിച്ചിരുന്നു നിലത്തു ധാരാളമായി വെള്ളം കാലിനടിയിലെ മുണ്ട മുഴുവനെ നനച്ചു ഏതു നിമിഷവും പുറത്ത് രാജുവിൻറെ പതിഞ്ഞ കാലടി ശബ്ദം ഞാന് പ്രതീക്ഷിച്ചു വൈക്കാത്ത തോളിലിട്ട തോർത്തുമായി അവന് കുഴിമുറിയുടെ അവനു വേണ്ടി തുറന്നിട്ട വാതിലില വന്നു നിഷ്കളങ്കനായി അവനെ ചോദിച്ചു ആന്തി കുളിക്കുകയാണോ കൈയിലിരുന്ന ബ്രേസിയറില് സോപ്പ് തേച്ചുകൊണ്ട ഞാനെ പറഞ്ഞു ഈ തുണി ഒന്ന് കഴുക്കിയെടുത്തിട്ടു പോകാം എന്നിട്ട് മോനെ കുളിക്കാം പെഴുന്നേൽക്കാനായി മടക്കി കുത്തിയിരുന്നു പൂർണമായി നനഞ്ഞ മുണ്ടിലൂടെ അവനു ആവശ്യമുള്ളതെല്ലാം കാണത്തക്കവണ്ണം സാവകാശം ഞാന ബ്രേസിയറിലെ സോപ്പത്തെ എച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ പൂരിൻറെ പിളർപ്പുകെ അവനു കാണാനെ കഴിയുമെന്ന് എനിക്കറിയാം അവന്റെ കൈകാലുകളിലെ വിറയലെ എനിക്ക് കാണാം ബെർമൂട്ടയിലെ അനക്കവും അവന് അല്പം കഴിഞ്ഞു പറഞ്ഞു ആൻറ്റി അത സോപ്പത്തെ എച്ചുകൊള്ളൂ ഈ തുണികളെ ഞാനെ നനച്ചു തരാം அவனு ஓரோ துணியாயி எடுத்து பக்கத்திலே வெள்ளத்தில் முக்கான துடங்கி குனிஞ்சு நின்ன அவன் கண்ணுகள எந்த துடகள் கிடையிலான என்ன எனக்கு நன்றி அறியாமெங்கிலும் ஞான பிரேசியரில சோப்ப தேச்சு கொண்டிருந்த அவன பக்கத்தில் முக்கிய துணிகளை பலப்போ பக்கத்தினு புறத்தேக்கு போயிருந்தது கண்டு ஞான சிரையடக்கி அவனு துணிகளை முழுவனும் முக்கிப்பிழியுனது வரை ஞான ஆ பிரதனம் தொடர்ந்து பின்னீட்டு மெல்லே எணீத்து கைலி இருந்த பிரேசியரை பக்கத்தில் இட்டு மற்ற துணிகளும் எடுத்து புறத்திறங்கி പരക്കുതാഴെ ചന്തിയിലും തുടയിലും പത്തിച്ചേരനിക്ക് മുണ്ട നിവർത്തി ഇട്ടാന മെനക്കെടാതെ പറഞ്ഞു ഇനി മോനെ കുളിച്ചോളൂ ആന്തില്ല ഉണങ്ങാന ഇട്ടിട്ട് കുളിക്കാം എന്റെ പിന്നില് ബാത്റൂമിന്റെ വാതില അടഞ്ഞു അല്പനേരം കഴിഞ്ഞു ഞാനമെല്ലേ കുളിമുറിയുടെ വാതിൽ വിടവിലൂടെ പാളി നോക്കി ബക്കത്തിലെ ഇട്ടിരുന്ന ബ്രസീയർ അവൻ്റെ കയ്യിലുണ്ട് വലതു കൈയുട്ടെ പെരുവിരല ഒരു കപ്പിലും മറ്റു വിരലുകളെ മറ്റേ കപ്പിലും വച്ചു കമ്പിയായ കൊച്ചു കുണ്ണയിലെ ചുറ്റി கண்ணடச்ச அவனை பிடிக்கையான அவன் முறியில வச்சன போலே இப்போ அவனை முழுமிப்பிக்கான ஞான சம்மதிச்சு இல்ல மெல்லே கதகில தட்டி ஞான பரஞ்சு மோனே என்னி கூட்டி அகத்துண்டு அதுங்கு தண்ணே பெட்டன்னு பிரேசியரை வெக்கத்திலிட்டு கம்பியாயி நின்ன குண்ண துடகள் கிடக்க நெருக்கி வச்ச தோர்த்து சரியாக்கி அவனை வாதில துறஞ்சு அவன் நெஞ்சிலும் வயலிலும் மாற்றமே சோப்பு தேச்சதாய் கண்டுள்ளு അപ്പോഴും അവന് കുന്ന തുടകൾ കിടക്ക് നെരുക്കി പിടിച്ചിരുന്നു എൻ്റെ നനഞ്ഞ മുണ്ടിനടിയിലൂടെ കാണുന്ന ശരീരം അവൻ്റെ കുന്നയെ താഴാന് അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ നേർക്കേൽ നോക്കി ഞാന് പറഞ്ഞു മോനെ ഇങ്ങനെയാണോ സോപ്പ് തേക്കുന്നത് വയറില് മാത്രം സോപ്പ് തേച്ചാല് ശരീരത്തിലെ അഴുക്കു പോകുമോ മോന എന്റെ തുണിയെല്ലാം നനച്ചു തന്നില്ലേ ഞാന് മോനെ സോപ്പ് തേച്ചു തരട്ടെ അവനു കുനിഞ്ഞു നിൽക്കുമ്പോഴും ആ കണ്ണുകളിലെ തിളക്കം എനിക്ക് കാണാന കഴിഞ്ഞു ഞാന സോപ്പ് എടുക്കാന തിരിഞ്ഞപ്പോളെ അവന തുടകൾക്കിടയിലെ തിരുകിവച്ചിരുന്ന കുണ്ണ തോർത്തതിനടിയിലൂടെ ഒരു വശത്തേക്ക് എടുത്തു കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു എൻ്റെ നേരെ നിന്നു ഷവര തുറന്നു ഞാൻ അവന്റെ മേല മുഴുവൻ നനച്ചു സോപ്പെടുത്തു അവൻ്റെ ഇട്ടത്തു കൈമുന്നിലേക്ക് പിടിച്ചു നീട്ടിവച്ചു തോള മുത്തല തേച്ചു തുടങ്ങി മുകളില് നിന്നു താഴോട്ട് അമർത്തി തേക്കുമ്പോൾ അവൻ്റെ കൈപ്പത്തി എൻ്റെ വലതു മുലയിൽ അമർന്നിരിക്കാന് ഞാന് പ്രത്യേകം ശ്രദ്ധിച്ചു അവൻ്റെ കുന്നയെ കൊത്തിപ്പിടിച്ച കൈ കൂടുതൽ ശക്തിയോടെ അമർത്തിപ്പിടിക്കുന്നത് ഞാന് ശ്രദ്ധിച്ചു മുലയിൽ ചേരുന്നിരിക്കുന്ന അവൻ്റെ കൈപ്പത്തി കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഞാന് അറിഞ്ഞു കാഠിന്യം കുറഞ്ഞു പോയെങ്കിലും എൻ്റെ മുലയില് അവൻ്റെ കൈ നന്നായി ആസ്വദിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി വതുക്കെ ഞാന് അവൻ്റെ മറ്റേ കൈ സോപ്പത്തേക്കാണ് തുടങ്ങി ഇപ്പോള് അവൻ്റെ വലതു കൈപ്പത്തി എൻ്റെ ഇടത്തു മുലയിൽ അമർന്നിരിക്കുന്നു ഞാൻ അവൻ്റെ തോള മുത്തല അമർത്തി തേയ്ക്കുമ്പോൾ അവൻ്റെ വിരലുകൾ എൻ്റെ മുലയുടെ മാർദ്ദവം അനുഭവിക്കുന്നത് അല്പം ഇക്കിളിയോടെ ഞാൻ അറിഞ്ഞു അവൻ്റെ വലതു കൈപ്പത്തിയിലെ ഓരോ വിരലായി മുലയിൽ അമർന്നുകൊണ്ടിരുന്നു ഞാന് സ്വപ്പ് തയ്ക്കുന്നത് മെല്ലെയാക്കി അവൻ്റെ ആത്യാനുഭവങ്ങളെ തടസ്സപ്പെടുത്താന് എനിക്ക് മനസ്സ് വന്നില്ല ഇപ്പോഴും അവന്റെ സ്വതന്ത്രമായ കൈ കമ്പിയായ കുണ്ണയെ അടിവയത്തിലെ അമർത്തി പിടിച്ചിരുന്നു അവന്റെ കൈ താഴ്ത്തി സോപ്പ പുരട്ടിയ രണ്ടു കൈകളും കൊണ്ട കഴുത്ത തേച്ചു ഒരു വശം ചേർന്ന് നിന്നു അവന്റെ നെഞ്ചും പുറവും താഴോട്ട് തേച്ചു തുടങ്ങി മേലിലേക്ക് ചേർത്തു നിർത്തി സോപ്പ തേയ്ക്കുംപോല താഴ്ത്തിയിട്ട അവൻ തേ വലതു കൈ എന്തേ മുളകിടയിലൂടെ വയറിലെ അമർന്നു പുറം കൈ അടിവയത്തിലെ ചേർന്നിരുന്നു നെഞ്ചിലെ സോപ്പ് തേയ്ക്കുന്ന വലത്തുകൈ അവൻ്റെ കൊച്ചു മുലക്കണ്ണുകളിൽ നന്നായി അമർത്തി ഉരസിയപ്പോൾ എൻ്റെ അടിവയത്തിൽ അമരനിരുന്ന അവൻ്റെ കൈവിരലുകൾ നിവർന്നു വലിഞ്ഞു മുറുക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു നിവർണ വിരലുകൾ അടിവയറും കഴിഞ്ഞു താഴെ രോമക്കാട്ടിലെ ഉരഞ്ഞു എനിക്ക് ഇക്കിളിയായി എൻ്റെ ഇട്ടത്തു കൈ അവൻ്റെ പുറത്തു കൂട്ടി താഴെ ചന്തി വിടവിലും വലത്തുകൈ അടിവയറിലും സോപ്പ് തേച്ചു പിടിപ്പിച്ചു പിന്നെ അവൻ്റെ മുൻപില് കുത്തിയിരുന്നു കാലുകൾ തേച്ചു തുടങ്ങി സോപ്പ് തേക്കാന് ഇരിക്കുമ്പോൾ പൂർണ്ണമായും പൂത്തു കാണത്തക്കവണ്ണം കാലുകളെ അകത്തിയിരിക്കാന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവൻ്റെ നോട്ടം എവിടെയാണെന്ന് അറിയാമെങ്കിലും ഞാനത് അറിയാത്ത മട്ടിലെ കാൽപാദങ്ങളെ മുതല മുകളിലോട്ടു സോപ്പ് തേച്ചു തുടങ്ങി സോപ്പ് പുരണ്ട കൈകൾ തുടയിലൂടെ മേലോട്ട് കയറുമ്പോൾ ഇരുക്കി പിടിച്ചിരുന്ന കാലുകളെ ക്രമേണ അകന്നു അപ്പോഴും അവന്റെ ഒരു കൈ അരക്കെട്ടിലെ മൂന്നെണ്ണവും വയത്തിലെ ചേർത്തു അമർത്തിപ്പിടിച്ചിരുന്നു അരക്കെട്ടിലെത്തിയ എന്റെ കൈകള് ഒരേ സമയം മുൻപിലും പിന്നിലും നിന്നു തുടയിടുക്കിൽ ചലിച്ചുകൊണ്ടിരുന്നു കുറെ ഏറെ നേരം പിന്നെ കാല് ഇതിനിടയില് സ്ഥാനം മാറിക്കൊണ്ടിരുന്ന എൻ്റെ ഉടുമുണ്ട് ഞാൻ അവഗണിച്ചു ഒരു സ്ത്രീയുടെ ശരീരശാസ്ത്രം മനസ്സിലാക്കാൻ അവനു വേണ്ടുവോളം സമയം കൊടുക്കണമല്ലോ രവി പറഞ്ഞതുപോലെ പ്രായമായ സ്ത്രീകളെ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നു അവന് വിചാരിച്ചോട്ടെ ഞാന് എണീറ്റ്

എല്ലാ ആൺകുട്ടികളെയും പോലെ നിനക്കും അവിടെ മൂന്നെണ്ണം മാത്രമല്ലേയുള്ളു പിന്നെന്താ നിനക്കതു ആന്തിയെ കാണിക്കാനും മടി അവൻ്റെ വേവലാത്തി അൽപ്പം അയഞ്ഞതുപോലെ തോന്നി അവന് മെല്ലെ പൊത്തിയിരുന്ന കൈ അയച്ചു ഞാന് ആ കൈ പിടിച്ചു മാറ്റി അവനു എതിർക്കാനും പറ്റുന്നതിനു മുൻപ് ഞാന് ആ തോർത്ത് അഴിച്ചെടുത്തു അവൻ്റെ കൂണ്ണ ലംബമായി നിൽക്കുന്നു ആണ്ടും ചുരുങ്ങിക്കുണ്ണയുടെ അടിയിൽ പത്തിയിരിക്കുന്നു ഞാന് രണ്ടു കൈയിലും സോപ്പ് പുരട്ടി వలతు కై అవంతే అంటే సోప తేచు మెల్లె తాళోట వలిచు వలుదాకి అత రూమ్ మృదువయి నెక్క సోప్ప పీటతుకై అవంతే రంటు చంది పిళిం అమర్తి నెక్క పీటతు కై విడవిలూడే అమర్తి తేచు అంటే ఇక్కళియాి వలతు కై అవంతే కుణయ చుట్టిపటి కటముతల అత్తం వరే తలోటి ഈട്ടത്തു കൈ ചന്തിവിടവിലൂടെ അവൻ്റെ അണ്ടികളിലും കൈ അവൻ്റെ കമ്പിയായ കുണ്ണയിലും കുറേയേറെ നേരം അവനെ ഇക്കിളിയാക്കി പിന്നെ കുറെ സോപ്പ് കൂട്ടി പതപ്പിച്ചു അവൻ്റെ കുണ്ണയുടെ അത്തം പതുക്കെ ഉരിച്ചു അതിന്റെ തൊലി താഴോട്ട് വലിച്ചു മറ്റേ കൈ കൊണ്ട നന്നായി സോപ്പ് തേച്ചു അവന് പാട്ട് സുഖിക്കുന്നതായി തോന്നി കുളിക്കുമ്പോൾ ഇത് തുറന്നു നന്നായി കഴുകണം അല്ലെങ്കില് അവിടെ വ്രണമുണ്ടാക്കും അവന്റെ ഉരിഞ്ഞു കമ്പിയായി നിൽക്കുന്ന കുണ്ണ എൻ്റെ പൂരിനെ നനച്ചുകൊണ്ടിരുന്നു ഞാന് പറഞ്ഞു മോനിങ്ങനെ കുറെ നേരം നിൽക്ക് സോപ്പ് പിടിക്കട്ടെ എങ്കിലേ അഴുക്കു പോകൂ ഇനി ആന്തി സോപ്പ് തേച്ച ശേഷം മോനെ കുളിക്കാം ഞാന സാവകാശം തുറന്ന ഷവറിനു താഴെ നിന്നു നേർത്ത മുണ്ട് പൂർണ്ണമായും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു എന്ന് ഉറപ്പായ ശേഷം ഷവർ അടച്ചു അവന് രവിയോട്ട് പറഞ്ഞ ചോദ്യം പ്രതീക്ഷിച്ചു ഒരു നിമിഷം നിന്നു അല്പനേരത്തിനുശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം അവന് ചോദിച്ചു ഞാന് ആന്തിക്ക് സോപ്പ് തേച്ചു തരട്ടെ ഡബിൾ കോട്ട് കുത്ത് എന്റെ ഉത്തരം ഉടനെ ഉണ്ടായി ശരി അവന് സോപ്പെടുക്കാന് തിരിയുന്നതിനിടയിൽ ഞാൻ മുളകൾക്കിയ മേലെ കെട്ടിയിരുന്ന മുണ്ടഴിച്ച അരയില് ചുറ്റി അവന് സോപ്പുമായി തിരിയുമ്പോൾ എന്റെ അരയ്ക്കുമേലെ നഗ്നമാണ് ഞാന് അവനു സോപ്പ് തേച്ചു കൊടുത്ത അതേ ക്രമത്തില് അവന് എനിക്ക് സോപ്പ് തേച്ചു തരാന് തുടങ്ങി ఆదం ఎటతు కై మాళోట విరల వరే కక్ష అవన విరకి వలిచ్చు వలచు అమర్తి అవన కక్షత్ర అడుకు చురంటి ఇళకూల ఎనికి ఆకే కిళియై అతుపోలే తేచ్చు కడు తేచ శేషం పురటియ కైపత్తి రండూ విడర్తి అల్పం ఇడి తూంగ ములకల్క్య మగి తాళోట వయరు వరే అమర్తి పల ప్రావశ్యం മുലകൾക്കിയ മുകളിൽ എത്തുമ്പോള് അവന്റെ കൈകള് പതുക്കെയാവുന്നതും വിരലുകൾ ഒന്നൊന്നായി അമരുന്നതും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഒരു മുല പൊക്കി അതിന്റെ അടിവശം കാണിച്ചു അവന് ഒരു കൈ കൈകൊണ്ട് മുല പൊക്കി പിടിച്ച മറ്റേ കൈ കൊണ്ട അടിവശം തേച്ചു പിന്നെ രണ്ടു കൈകൊണ്ടും ഒരു മുല ചുറ്റി പിടിച്ചു കട്ട മുതൽ അത്തം വരെ അമർത്തി തേക്കാൻ തുടങ്ങി സോപ്പ് പുരണ്ട ഓരോ മുളയും അവന് രണ്ടു കൈയും ചുറ്റിപ്പിടിച്ചു മാറി മാറി പിഴിഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അവന എൻ്റെ വയറിലെ സോപ്പ തേച്ചു തുടങ്ങി അൽപ്പം പൊന്തിയ എൻ്റെ വയറിനു മേല അവനെ കൈകള കൊണ്ട് വൃത്തം വരച്ചു വലത്തു ചൂണ്ടു വരലെ കൊണ്ട് എൻ്റെ പൊക്കിൽ ചുഴിയ കൊച്ചു വൃത്തങ്ങളെ വരച്ചു അവൻ്റെ നക്കങ്ങളെ എൻ്റെ പൊക്കിലെ ഇക്കിളിയാക്കി വീണ്ടും നെഞ്ചിന്റെ വശങ്ങളിലൂടെ അവൻ്റെ കൈപ്പത്തികളെ താഴോട്ട് വന്നു വയറിലും പൊക്കിലും വൃത്തങ്ങളെ വരച്ചു അവൻ്റെ വിരലുകളെ അടിവയറും കഴിഞ്ഞും മുടി ചുരുളുകളെ

അവന്റെ കൈകൾക്കൊപ്പം എൻ്റെ അരയില് ചുത്തിയിരുന്ന മുണ്ട മുക്കളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവന്റെ ഒരു കൈ എൻ്റെ തുടയിടക്കും മറ്റേ കൈ പുറകിലെ ചന്തി വിടവും നെക്കി സോപ്പ് തേച്ചു വിരലുകൾ കിടക്കിയു വന്നു പെട്ടുന്ന പൂരിലെ മുടിച്ചുരുളുകള് അവന് വിരലുകളെ ചേർത്തു പിടിച്ച മൃദുവായി വലിച്ചു ഞാന് ഒന്നും അറിയാത്ത മട്ടില് നിന്നു പിന്നെ മറ്റേകാല് അത പോലെ തന്നെ ഇപ്പോൾ എൻ്റെ മുണ്ട പൂർണമായും അരക്കിയും മുകളിലാണ് ഒരു പെണ്ണിൻറെ മറയ്ക്കാനുള്ളതൊന്നും അവശേഷിച്ചില്ല പ്രായമായവര് ഇതൊന്നും ശ്രധിക്കില്ലെന്ന മട്ടില് തന്നെ ഞാനും നിന്നു അവൻ്റെ കമ്പിയായ കുണ്ണ വെട്ടി വിരച്ചുകൊണ്ടിരുന്നു പിന്നെ അവന് മെല്ലെ എണീറ്റ് ഞാന കൊടുത്ത അതേ ക്രമത്തിൽ അവന് എന്റെ പൂത്തു സോപ്പ് തേക്കാന് തുടങ്ങി സോപ്പ് തേച്ച വലത്തുകൈ അകത്തിവച്ച തുടകൾക്കിടയിലൂടെ ചന്തിവിടവിലുത്തി നിന്നു മറ്റേ കൈ തട്ടിച്ച ചന്തികളെ ഞെക്കിക്കൊണ്ടിരുന്നു കുറെ നേരം കഴിഞ്ഞിട്ടും എന്റെ പ്രതീക്ഷകൾക്കൊത്ത് അവന്റെ കൈകളെ പുരോഗമിച്ചില്ല ഞാന് അവന് ശ്രദ്ധിക്കാത്ത ഇരുത്തുടയിട്ടുക്കിലെയും തൊലി ഇരുവശത്തേക്കും അൽപ്പം അകത്തിയപ്പോള് പൂരിൻറെ വായി തുറന്നു ഇപ്പോൾ സോപ്പ് തേക്കുന്ന അവൻ്റെ വലതു കൈവിരലുകൾ പൂരിനകത്ത് തന്നെ കടന്നു സ്വാഭാവികമായും താഴോട്ട് പോയ അവൻ്റെ വിരലുകൾ പൂരിന്റെ ആഴത്തിലേക്ക് തന്നെ ചെന്നെത്തി പരിധി വിട്ടുപോയോ എന്ന മട്ടില് അവന് എന്റെ മുഖത്തേക്കു നോക്കി അസാധാരണമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന പോലെ ഞാന് നിന്നു അവനു കൂടുതല് ധൈര്യം വന്ന പോലെ തോന്നി క్రమేణ అవంతే వలతు రంటు విరల పూరినకంపురతు చలిచుకుంటు పూరిందే ననవం సోప్పిందే అవను తిరిచిను పత్తిల్లల్లో కంబికాటాకల్ అమ్మ తోటతి కురేరే నేరం పోల న్ాను పరం మోన ఎంతేపురేచ అల్పం మడియోటే అవన కైపూర నిన్నుమాత్రి ఇపోల ఎంతే ఒరు అరం పోలే చుట్టి చుట్టిరిపుంటు അവന് എൻ്റെ പുറകില് ചേർന്ന് നിന്നു സോപ്പ് തേക്കാന് തുടങ്ങി പൂർണമായും നഗ്നമായ എൻ്റെ ചന്തിവിടവുകൾ കിടക്ക അവന്റെ കുണ്ണ കുത്തിക്കയറി നിൽക്കുന്നു അവന്റെ കൈകള് പുറകിലൂടെ മുലകളില് അമർത്തി പിഴിയുന്നു ഇടൈക്കിടെ അറിയാതെ അവൻ്റെ അരക്കെട്ട് മുൻപോട്ടു തള്ളി കുലച്ചു നിൽക്കുന്ന കുണ്ണയെ ചന്തി വിടവില് കൂടുതല കൂടുതല കയറ്റുന്നു ഞാന് പതുക്കെ മുൻപോട്ടു കുനിഞ്ഞു അരക്കെട്ട് മേലേക്കുയർത്തി കാൽപാദം തേക്കാന്ന് തുടങ്ങി അവൻ്റെ കുന്ന എൻ്റെ ചുണ്ടുകൾ ചുണ്ടുകൾക്കിടയ്ക്ക് ശക്തിയായി ഉറങ്ങു കുനിഞ്ഞു നിന്നു കാലുകൾക്കിടയിലൂടെ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവന് പുറകിലേക്ക് മാറി എൻ്റെ പൂരിൽ നോക്കി നിന്നു അതിൻ്റെ ചുണ്ടുകൾ വിടർന്നിരുന്നത് കണ്ടുവെന്നു തോന്നുന്നു ഒന്നും അറിയാത്ത മട്ടിൽ അവന് കൈകൊണ്ട് കുണ്ണയുടെ അറ്റം പൂരിൻ്റെ പിളർ പിളവച്ചു പിന്നെ എന്തോ ആവേശത്തോടെ അവനതു അകത്തേക്ക് കുത്തിയിറക്കി ഞാന് ആഗ്രഹിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു കാൽപാദം തേച്ചുകൊണ്ടിരുന്ന എൻ്റെ കൈകള് നിശ്ചലമായി അവൻ്റെ കൈകള് എൻ്റെ അരക്കെട്ട് ശക്തിയായി അവൻ്റെ ഇതിനോട്ട് ചേർത്തു പിടിച്ചു പിടൈക്കിടെ അവൻ്റെ കൈകള് നീണ്ടു എന്റെ മുളകളെ ഞെരിച്ചു സുഖത്തിന്റെ ലഹരിയിലാണ് എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിലെ നിന്നു എത്ര സമയം കഴിഞ്ഞുവെന്നു എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് അവൻ്റെ അരക്കെട്ടിന്റെ ചലനം ഒരു ഭൂകമ്പം പോലെ തിമിർത്തു പിന്നെ അത് മന്ദഗതിയില് ആയി ഒരു നിമിഷം അവനു കുനിഞ്ഞു നിന്ന എൻറെ പുറത്തേക്കു ചാഞ്ഞു അവനു സ്ഥലകാല ബോധം വന്നു അവന്റെ കുഴഞ്ഞു വീണ കുണ്ണയെ എൻ്റെ പൂത്തു ഞെക്കി വെളിയിലാക്കി ഞാനും മെല്ലെ നിവർന്നു അവന് കുത്തബോധം കൊണ്ട് കുനിഞ്ഞ മുഖവുമായി എന്റെ മുൻപില് നിന്നു അവന്റെ മുഖം പിറ്റിച്ചുയർത്തി അലിവോട്ടെ അവന്റെ കണ്ണുകളിൽ നോക്കി ഞാന ചോദിച്ചു മോന മതിയായോ കുളിക്കാനു തുടങ്ങുമ്പോഴേ ഇത് കമ്പിയായി നിൽക്കുകയായിരുന്നല്ലോ മോന എന്താണ് ചിന്തിച്ചിരുന്നത് അവന് അപ്പോഴും കുനിഞ്ഞ ശിരസുമായി മിണ്ടാത്തേ നിന്നു ഞാനാണ് അവനെ കമ്പിയാക്കിയതെന്നു അവന്റെ വായിൽ നിന്നു കേൾക്കാൻ എനിക്ക് വല്ലാത്ത മോഹം തോന്നി എന്റെ സൗഹൃദപൂർണമായ സമീപനം അവനെ കൂടുതൽ ധീരനാക്കുന്നുണ്ടായിരുന്നു അവന് എന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു തുണി കഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആന്റിയുടെ പൂത്തു എനിക്ക് കാണാമായിരുന്നു അത് കണ്ടപ്പോഴേ എനിക്ക് കമ്പിയായി നീ ഇതുവരെ പൂത്തു കണ്ടിട്ടില്ലേ ഞാന് ചോദിച്ചു ഇല്ല പിന്നെ നീ എന്ത് വിചാരിച്ചാണ് കയ്യില് പിടിക്കുന്നത് എന്റെ ചോദ്യം കേട്ട് വീണ്ടും അവൻ്റെ മുഖം കുനിഞ്ഞു അവന് പിടിക്കുന്നത് ഞാന് അറിഞ്ഞത്തിലുള്ള കുറ്റബോധമാവാം അവനെ സമാധാനിപ്പിക്കാന് ഞാന് പറഞ്ഞു നിന്റെ പ്രായത്തിലുള്ള എല്ലാ ആൺകുട്ടികളും പിടിക്കുമല്ലോ പിന്നെ നിനക്കെന്താ ഇത്ര നാണം എന്റെ കൂട്ടുകാരന് ബാലു പറഞ്ഞതോർത്താണ് ഞങ്ങള് പിടിക്കാറുള്ളത് അവന് പറഞ്ഞു ബാലു എന്താ പറഞ്ഞത് ഞാന് ചോദിച്ചു അവനു അടുത്തുള്ള ഒരു ആന്തി പൂത്തു ഊമ്പാണ് കൊടുക്കുമത്രേ അവനതു വിശദമായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ എന്നെ ചെയ്തതുപോലെ ആരെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാന് ചോദിച്ചു ഇല്ല ആന്തി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് അറിയാതെ പത്തിപ്പോയതാണ് അവന് കുറ്റബോധത്തോടെ പറഞ്ഞു അത് സാരമില്ല നീ വിഷമിക്കേണ്ട ഞാന് അവനെ സമാധാനിപ്പിച്ചു അവൻ്റെ നിഷ്കളങ്കത എന്നെ ഏറെ സ്പർശിച്ചു ഞാന് ചോദിച്ചു ആന്റിയുടെ പൂത്തു കണ്ടപ്പോള് നീ എന്താണ് വിചാരിച്ചത് എങ്ങനെ നിനക്ക് കമ്പിയായി ബാലു പറഞ്ഞതുപോലെ ആന്തി എനിക്ക് ഊൺപാണ് തരുന്നത് വിചാരിച്ചപ്പോള് കമ്പിയായി ബാലു എങ്ങനെയാണ് ഊൺപുന്നത് അവന് ഒരു നിമിഷം തല താഴ്ത്തി നിന്നു പിന്നെ പറഞ്ഞു ബാലു ചെന്നാല് ആ ആന്റി പോയി കുളിക്കും പിന്നെ നനഞ്ഞ മുണ്ട് ഉടുത്തുകൊണ്ട് അവൻ്റെ അടുത്തു വരും അവന് അവരുടെ മുണ്ട് അഴിച്ചെടുക്കും അവരുടെ മേലെ മുഴുവന നല്ല സോപ്പിന്റെ മണമായിരിക്കും അവരെ പഠിപ്പിച്ചതുപോലെ ആദ്യം അവന് അവരുടെ ചുണ്ടിലെ ഉമ്മ വയ്ക്കും കീഴ്ചുണ്ട് അവന് ഉറിഞ്ചി വലിക്കും നാക്ക കൊണ്ട് രണ്ടും ചുണ്ടും നക്കും അവരുടെ നാക്ക് അവനെ വായിലിട്ടു ഊൻപും അവര് അവന്റെ നാക്കും തിരിച്ചു ഊൻപും പിന്നെ അവന് അവരുടെ മുലകളെ രണ്ടും അമർത്തി പിടിക്കും അതിനെ ചുറ്റി പിടിച്ചു നന്നായി പിഴിയും അത് നല്ല സുഖമാണെന്ന് അവന് പറഞ്ഞു പിന്നെ രണ്ട് കൈ കൊണ്ടും ഓരോ മുളയായി നെക്കി പിടിച്ച് കൊണ്ട് ഓരോ മുളക്കണ്ണും ഉറിഞ്ചി കുടി കിട്ട അവർക്ക് നോവും പോല അവ പതുക്കെ കരയും എന്നാലും വീണ്ടും അവനോട് ഉൺപാണ് പറയും പീട്ട് കിട്ട അവന അവരുടെ കക്ഷത്തിലേ മുട്ടിപ്പിടിച്ച് വലിക്കും പിന്നീട് അവരുടെ പൊക്കിലെ നാക്ക് കടത്തി നക്കും എന്നിട്ട് നിലത്തു മുട്ട കുത്തി നിന്നുകൊണ്ട് നരുടെ പൂരലേ മുട്ടിപ്പതുക്കെ കട്ടിച്ചു വലിപ്പും പിന്നെ പൂരിലെ മുട്ടി രണ്ടു വശത്തേക്കും മാറ്റി പൂരിന്റെ ചുണ്ട് തുറക്കും അകം മുഴുവന നല്ല ചുവപ്പ് നിറമാണത്രേ നാക്ക കൊണ്ട് പൂരിന്തേ ചുണ്ടിനകത്തു അവന വട്ടം വരയ്ക്കും പൂരിന്റെ താഴെ അറ്റം മുത്തലും മുഗലിലോട്ടു നക്കും എന്നിട്ട് പൂരിന്റെ മുഗലത്തം ഉള്ള കന്തലിലെ നാക്ക കൊണ്ട് കുറെ നേരം തട്ടും പിന്നെ ആ കണ്ട് ചുണ്ടിനകത്താക്കി ഉറിഞ്ചി വലിക്കും അപ്പോൾ അവർക്ക് നോവും അവർ ആഹഹ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എന്നാലും അവനോട് തുടരാനു പറയും കുറെ കഴിഞ്ഞു നാക്ക താഴേക്ക് കൊണ്ടുവന്നു അടിയിലുള്ള അടിയുള്ള ദിവാരത്തിലെ വേദന കൊണ്ട് അവര ആഹ എന്ന് കരഞ്ഞു കൊണ്ടിരിക്കും പിന്നെ സഹിക്കാ പട്ടാത്തേ വരും പോലെ അവര അവ മാറ്റും എന്നിട്ട് അവൻറ്റേ പെർമുടാ അഴിച്ചു അവനും പിടിച്ച് കൊടുക്കും പിടിച്ച് കൊടുക്കുമ്പോൾ അവനെ അവരുടെ മുലക്കളിലെ പിടിക്കാൻ അവരെ സമ്മതിക്കും അവനു വെള്ളം വരും പോല അവരുടെ നനഞ്ഞം മുണ്ടുകൊണ്ട് കുണ്ണയും അണ്ടിയും തുടച്ചു കൊടുക്കും പിണിക്ക പാവം തോന്നി ആ സ്ത്രീ ബാലുവിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാന് അവനെ ശവരിനു കീഴെ നിർത്തി നന്നായി മേലു തേച്ചു എൻ്റെ കൈ അവൻ്റെ അരക്കെട്ടിലെത്തിയപ്പോൾ കുഴഞ്ഞു കിടന്നിരുന്ന അവൻ്റെ കുണ്ണ അനങ്ങി തുടങ്ങി ഞാനത് തുറന്നു കഴുക്കാന് തുടങ്ങിയപ്പോള് അത് വീണ്ടും കമ്പിയായി എങ്കിലും ഞാനത് അവഗണിച്ചു പിന്നെ അവന് എന്റെ അരയില് ഒതുങ്ങിയിരുന്ന മുണ്ട് അഴിച്ചു അഴിച്ചുകളഞ്ഞു എനിക്ക് മേലു തുടങ്ങി ഇപ്പോൾ ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ തന്നെ അവന് എന്റെ പൂത്തു തുറന്നു നന്നായി കഴുകി ഞങ്ങളേല് തോർത്തി ഈരനുടുത്തു പുറത്തു വന്നു ഞാന് പറഞ്ഞു ഇനി മോനെ പോയി തുണി മാറിക്കേ ആന്റിയും തുണി മാറി വരാം ഒരു നിമിഷം സംശയിച്ചു നിന്നിട്ട് അവന് പോയി ഞാന് മനപൂർവ്വം അടിവസ്ത്രങ്ങള് ഒന്നുമില്ലാതെ ഒരു നൈറ്റി മാത്രം ധരിച്ചു മുടി ഒതുക്കുമ്പോള് ഒരു ബെർമുട വലിച്ചു കയറ്റി അവന് എന്റെ മുറിയിൽ വന്നു ഞാന് അവനെ നെഞ്ചില് ചേർത്തു പിടിച്ചു അവൻ്റെ മുടി ഒതുക്കി அவன்தே முகம் முலக்கலில சேர்த்து பிடிச்சு ஞான அவன்தே புறம் தலையிலே முட்டிச்சீகிக் கொடுத்து அவன என் முலக்கலில மாறி மாறி முகம் அமர்த்தி மூக்கு கொண்ட முலக்கண்ணில உரச்சு கொண்டிருந்து அவன்தே கைகளை என்னை வரிஞ்சு முறுக்கி புறக்கிலே கைகளை மெல்லே தாழோட்டு நீக்கி சந்தி வரையத்தி ரெண்டு கைகளும் சந்தியே நெக்கி பின்னே சந்தி பில கை கடத்தி சந்திகளே வலிச்சு வாக்கத்துக்கையும் அடுப்பிக்கையும் சேர்த்து கொண்டிருந்து ஞான ஒன்னும் அறியாத்த மட்டில அவன்தே முட்டி சீகிக் கொண்டிருங்கு ഇതിനിടയിലെ അവന നൈത്തി മെല്ലെ മുഖിലേക്ക് പോക്കി കുറച്ചു കഴിഞ്ഞപ്പോലെ നൈറ്റി ചന്തളിലോ എത്തിയിരുന്നു അവൻ്റെ വരലുകളെ ചന്തവിടവിലെ കുതവും കട്ടന്നും പൂരിന്തേ ചുണ്ടുകള വരെ എത്തിയിരുന്നു അവൻ്റെ ബെർമൂട്ടക്കുള്ളിലെ നിന്നും അവൻ തേ കമ്പിയായ കുണ്ണ എൻ്റെ പൂരിലെ ശക്തിയായി കുത്തിക്കൊണ്ടിരുന്നു എന്നിട്ടും ഞാന് ഒന്നുമറിയാത്ത മട്ടിലെ നിന്ന് കൊടുത്തു അവൻ തേ വരലുകളെ ഇപ്പോൾ എൻ്റെ പൂരിന്തേ ചുണ്ടുകളെ അകത്തുകയാണ് ആദ്യം വലത്തുകൈയുടെ നടുവിരൽ പൂരിന അകത്തേക്ക് കടന്നു അത് അകത്തും പുറത്തുമായി കുറെ നേരം അവന് കളിച്ചു നനഞ്ഞു കുതിർത്തന അതിനകത്തേക്ക് അവൻ്റെ ചൂണ്ടുവിരലും കട്ടന്നു നൈറ്റിക്ക മുകളിലൂടെ മുളക്കളില് കട്ടിച്ചുകൊണ്ട് അവന് എന്നെ വിരലുകളെ കൊണ്ട ഭ്രാന്ത് പിടിപ്പിച്ചു അവൻ്റെ മുട്ടി ഒതുക്കിക്കൊണ്ടിരുന്ന എൻ്റെ കൈകള് അവൻ്റെ അരക്കെട്ട് എന്തി നോട്ടു ചേർത്ത് അമർത്തി പത്തു വർഷം മുൻപ് എൻ്റെ കെട്ടിയോന്ന് എന്നെ വിട്ടുപോയ ശേഷം ഞാനൊരു കുണ്ണയെ അറിയുന്നത് ഇപ്പോഴാണ് പഴയ കാര്യങ്ങള് ഓർത്തു സൗകര്യം പോലെ വിരലോ കാലത്തോ വഴുതിനങ്ങയോ ആയിരുന്നു ഈ കാലമത്രയും എനിക്ക് കൂട്ടായുണ്ടായിരുന്നത് പിന്നെ രാജുവിന്റെ കൊച്ചു കുണ്ണ എന്നെ ഒരു പതിനേഴുകാരിയാക്കി എന്റെ കെട്ടിയോണ് ഒരു മൃഗത്തെ മൃഗത്തെപ്പോലെയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ തുണി മുഴുവന് പരിച്ചെറിഞ്ഞു മുലയെ പിടിച്ചുടച്ചു കാലുകള് വലിച്ചു അകറ്റി അയാളുടെ കുലച്ചു നിന്ന കുണ്ണ പൂരിൽ കുത്തി കയറ്റുകയായിരുന്നു വേദനിച്ചു പിടയുന്ന എന്നെ അയാള് കണ്ടെത്തേയില്ല ഊരില് നിന്നു ഒലിച്ചിറങ്ങിയ ചോരനിലത്തു വിരിച്ചിരുന്ന ഷീറ്റു മുഴുവനെ നനച്ചു കുറെ നേരം അടിച്ചു വെള്ളം പോയപ്പോൾ തൊലിഞ്ഞ കുണ്ണ തുടക്കാൻ പോലും മിനക്കെടാതെ തിരിഞ്ഞുകിടന്നു കൂർക്കം വലിച്ചു മേലു മുഴുവന് വേദനയുമായി ഞാന് ഉറങ്ങാതെ കഴിഞ്ഞു പിറ്റേ ദിവസവും അത് തന്നെ ആവർത്തിച്ചു ഇപ്പോൾ എന്റെ വേദന കുറഞ്ഞിരുന്നു പിന്നെ അത് ശീലമായി ഇതിനിടയിൽ ഒരു ദിവസം പോലും എനിക്ക് വന്നിട്ടില്ലായിരുന്നു ദിവസങ്ങൾക്കു ശേഷം വീട്ടു നേരത്തെ കഴിഞ്ഞ ഒരു ദിവസം ഞാന് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറിച്ച് ഒരു ദിവസം അമ്മ ജോലി ചെയ്യുന്ന വീട്ടില് പോയി അമ്മ അടുക്കളയിലാണ് എനിക്ക് പത്തു വയസ്സാണ് പ്രായം അമ്മ പറഞ്ഞു നീ പോയി കളിച്ചോളൂ അമ്മയുടെ ജോലി തീർത്തിട്ട് ഒരുമിച്ചു പോകാം ഞാന് പുറത്ത് പോയി ആളൊഴിഞ്ഞ പിന്നാമ്പുറത്ത് മണ്ണും ഇലകളും കൊണ്ട് കഞ്ഞി വച്ചു തുടങ്ങി കറി വക്കാന പച്ചിലകളൽ നുള്ളിക്കൊണ്ടിരുന്നപ്പോള് അവിടത്തെ അപ്പൂപ്പന വന്നു അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു നീ ഏതാ കുട്ടി ഞാന് പറഞ്ഞു പാറുവിൻ്റെ മോളാ അദ്ദേഹം എന്റെ അടുത്ത് വന്നു തോളില് കൈവച്ചു സ്നേഹത്തോടെ എന്നെ അടുത്ത് നിർത്തി പറഞ്ഞു നീ ഒരു പാട്ടു വലുതായല്ലോ കുറെക്കാലമായി ഞാന് നിന്നെ കണ്ടിട്ട് എന്നെ അദ്ദേഹം മേലില് ചേർത്തു പിടിച്ചു എനിക്ക് ഒരു പാട്ടു സന്തോഷം തോന്നി എനിക്ക് ഇത്തരം ലാളനകള് ഒരിക്കലും കിട്ടിയിട്ടില്ല ഞാന് അദ്ദേഹത്തിൻറെ കഴുത്തുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നെഞ്ചില് ചേർത്തു പിടിച്ചു എൻ്റെ പുറം തടവി അദ്ദേഹത്തിൻറെ കൈകള് പുറത്തു കൂട്ടി താഴോട്ട് വന്നു പെൻ്റെ ചന്തികളില് അദ്ദേഹം അമർത്തി പിടിച്ചു പെനിക്ക് ഇക്കിളിയായി അദ്ദേഹത്തിൻറെ കൈകള് എൻ്റെ അരക്കെട്ടിനെ അദ്ദേഹത്തിൻറെ ഇതിനോട്ട് കൂടുതല് കൂടുതല് അമർത്തി പെൻ്റെ പൂരിൽ എന്തോ ശക്തിയായി അമരുന്നത് ഞാൻ റിഞ്ഞു പെനിക്ക് ഒരുപാട്ടു ഇക്കിളിയും സുഖവും തോന്നി ഞു അദ്ദേഹത്തിൻറെ കൈക്കുള്ളില് ഒതുങ്ങി നിന്നു അദ്ദേഹത്തിൻറെ കൈകള് എൻ്റെ ചന്തിപിളർപ്പുകളും മൃദുവായി ഞെക്കിക്കൊണ്ടിരുന്നു കട്ടിയായ എന്തോ ഒന്ന് എന്റെ പൂരിൽ ഉറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻറെ വിരലുകൾ ചന്തിപിടവിലൂടെ അകത്തേക്ക് നീങ്ങി എൻറെ പൂരിൻറെ ചുണ്ടുകളില് ഇക്കിളിയാക്കി പാവാട്ടം എല്ലെ പൊക്കി ഒരു വിരല് പൂരിനു ഉള്ളിലേക്ക് കടത്തിയപ്പോള് എനിക്ക് നൊന്ദു അത് അദ്ദേഹത്തിന് മനസ്സിലായെന്നു തോന്നി മോൽക്ക്യ നൊന്തോ അദ്ദേഹം അലിവോട്ടെ ചോദിച്ചു ഞാന് അതെയെന്നു തലയാട്ടി പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചു നിർത്തി എൻ്റെ പുറകു വശം മേലിൽ ചേർത്തു തോളിലൂടെ കൈയിട്ടു എൻ്റെ നെഞ്ചിലും മൃദുവായി തലോട്ടി ആ വിരലുകൾ എൻ്റെ മുലക്കണ്ണില് ഉറഞ്ഞപ്പോൾ എനിക്ക് ഇക്കിളിയായി വതുക്കെ നെഞ്ചിലും വയറിലും തടവി പാവാട്ടം മെല്ലെ പൊക്കി എന്റെ അടിവയറിൽ അദ്ദേഹത്തിൻ്റെ വിരലുകളെ കൊണ്ട് ചിത്രം വരച്ചു എനിക്കാകെ ഇക്കിളിയായി പിന്നെ ആ വിരലുകളെ മെല്ലെ താഴോട്ട് പോയി പ്യന്റെ പൂരിന്റെ പി ആ വിരല് ഓറ്റി നടന്നു പ്യെൻ്റെ ചന്തിൽ ഏതോ ഒരു കാഠിന്യം അനുഭവപ്പെട്ടു ചന്തി വിടവില് വാഴക്ക പോലുള്ള എന്തോ ഒന്ന് കുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വിരല് എൻ്റെ പൂരിൻറെ അടപ്പ് തുറന്നു അകത്തും മൃദുവായി ചലിച്ചുകൊണ്ടിരുന്നു താഴോട്ടും മേലോട്ടുമായി കുറെ നേരം ആ വിരല് ചലിച്ചു പിറകിലെ ചന്തിക്കിടയില് ആ വാഴക്ക അകത്തും പുറത്തുമായി ഉരഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വിരല് പൂരിൻ്റെ മുകളത്തും എത്തി അവിടെ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു മൊട്ടിലെ തലോട്ടാണ് തുടങ്ങി സുഖം കൊണ്ട് ഞാന് പൊട്ടിത്തെറിക്കും എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു കൈ എൻ്റെ മുളകളിലും മൃദുവായി അമർത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അരക്കെട്ട് എൻ്റെ പുറകില് അമരുമ്പോൾ എൻ്റെ പുറകിലെ വാഴക്ക എൻ്റെ ചന്തിവിടവിലൂടെ മുന്നിലെ പൂത്തുവരെ എത്തിയിരുന്നു അടിയിലൂടെ പൂരിന്റെ ചുണ്ടുകളില് ഉറയുന്ന വാഴക്കയും മുൻപില പൂരിന്റെ മൊട്ടില് ഇക്കിളിയാക്കുന്ന വിരലും എന്നെ ഭ്രാന്ത പിടിപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോള് അദ്ദേഹം എന്നെ അടക്കി മുറുക്കെ പിടിച്ചു ആ വാഴക്കയുടെ വേഗം കൂട്ടി എന്റെ ചന്തിയില് അദ്ദേഹത്തിന്റെ അരക്കെട്ടിന്റെ വേഗത കുറഞ്ഞു എന്റെ തുടയിലൂടെ ഏതോ കൊഴുത്ത ദ്രാവകം ഒലിച്ചിറങ്ങി പതുക്കെ ആ വാഴക്ക പഞ്ഞി പോലാവുന്നത് ഞാൻ റിഞ്ഞു അദ്ദേഹം എന്റെ കഴുത്തുമുത്തല താഴോട്ട് പതുക്കെ തടവി എന്നെ തിരിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ മുണ്ടുകൊണ്ട് എന്റെ തുടകളും പൂത്തും തുടച്ചു എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നു എന്നെ ചേർത്തു പിടിച്ചു അദ്ദേഹം ചോദിച്ചു മോൾക്കെ സുഖമായോ ഞാന് അതയെന്നു തലയാട്ടി എന്നെ അദ്ദേഹം മുറിയിലേക്ക് കൊണ്ടുപോയി പലമാര തുറന്നു കൈനിറയെ മിഠായി എടുത്തു തന്നു പിന്നെ മടിയിലിരുത്തി കെട്ടി പിടിച്ചു മോളെ പെയ്ക്കോ പറയണ്ട ഞാന് തലയാട്ടി പാട്ടുകളയില് അമ്മയുടെ പണി ഏതാണ്ട് കഴിഞ്ഞിരുന്നു ഞങ്ങള് വീട്ടിലേക്കു പോയി എൻ്റെ കയ്യിലെ മിഠായി കണ്ടു അമ്മ ചോദിച്ചു ഇതെവിടുന്നു കിട്ടി ഞാന് പറഞ്ഞു അപ്പൂപ്പന തന്നതാണ് അമ്മ പറഞ്ഞു അദ്ദേഹം നല്ല ആളാണ് വീട്ടിലെത്തിയിട്ടും എൻ്റെ സ്വകാര്യതയില് ഞാന് അപ്പൂപ്പന എന്നെ സുഖിപ്പിച്ചതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു രാത്രി എന്റെ പായില് അപ്പൂപ്പന തൊട്ട ഇടങ്ങളിലെല്ലാം ഞാന് എന്റെ വിരലുകൾ ഓടിച്ചു നോക്കി അപ്പൂപ്പന കാണിച്ചു തന്ന പൂരിലെ മുട്ടില് ഞാന് വിരല് കൊണ്ട് ഇക്കിളിയാക്കി നോക്കി രസമുണ്ട് എങ്കിലും അപ്പൂപ്പന തന്ന സുഖം കിട്ടിയില്ല അപ്പൂപ്പന ശ്രമിച്ചതുപോലെ ഒരു വിരല് പൂരിനെ അകത്തേക്ക് വിരല് കടത്താന് നോക്കി അല്പം വേദനിച്ചുവെങ്കിലും അത് അകത്തേക്ക് പോകുന്നു കുറെ കഴിഞ്ഞപ്പോള് വിരല് മുഴുവന് അകത്തു കടന്നു പൂരിനകം നനഞ്ഞു തുടങ്ങി വിരല് കൂടി എളുപ്പത്തില് അകത്തും പുറത്തും വരുന്നു കുറെ നേരം കഴിഞ്ഞപ്പോള് വല്ലാത്തൊരനുഭൂതി എന്റെ ശരീരം മുഴുവന് വലിഞ്ഞു മുറുക്കി പിന്നെ അയഞ്ഞു എന്റെ കണ്ണുകള് അടഞ്ഞു എന്റെ പിറകിലൂടെ ഉറഞ്ഞുകൊണ്ടിരുന്ന ആ വാഴക്ക കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി അപ്പൂപ്പന എന്നെ കെട്ടിപ്പിടിക്കുന്ന തോർത്തു ഞാന് ഉറങ്ങി പിന്നീട് ആഴ്ചകൾക്കിയ ശേഷമാണോ ഒരു സ്കൂൾ അവധി ദിവസം ഞാന് ആ വീട്ടിലേക്ക് പോകുന്നത് അമ്മയുടെ പണികൾ തീരാന് സമയമായിട്ടില്ല ഞാന് പുറകില് കഞ്ഞി വച്ചു കളിച്ചു തുടങ്ങി അപ്പൂപ്പന വന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പിട്ടൈക്കിടെ പുറകിലേക്ക് നോക്കി ഞാന് കളിച്ചു

പഴയ സുഖത്തിന്റെ ഓർമ്മയിൽ ഞാൻ അദ്ദേഹത്തോട്ട് ചേർന്ന് നിന്നു ആ കൈകള് എന്റെ ചന്തിയിലെത്തി നിന്നു അവിടെ ആ വിരലുകൾ ചിത്രം വരച്ചുകൊണ്ടിരുന്നു പിന്നെ ആ കൈ കാൽമുട്ടിലെ പാവാട്ടക്കു താഴെ എത്തി അവിടെ നിന്നും മേലോട്ട് തലോട്ടി തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൈക്കൊപ്പം പാവാടയും മുക്കളിലേക്ക് നീങ്ങി തുടകളുടെ അകവശം തലോട്ടുമ്പോൾ എനിക്ക് ഇക്കിളിയായി അത് എന്റെ ചന്തി വരെ എത്തി രണ്ടു പിളർപ്പുകളും അദ്ദേഹം മാറി മാറി ഞെക്കി ഒരു വിരല് ചന്ദിപിളർപ്പില് അകത്തോട്ടു കയറി മറ്റു വിരലുകള് കൊണ്ട് പിളർപ്പുകള് അകത്തി വിരല് കൊണ്ട് ഗുധദ്വാരത്തിലെ വിരല് കൊണ്ട് ഇക്കിളിയാക്കി മുന്നോട്ടു നീങ്ങി പൂരിന്റെ ചുണ്ടിലെത്തി ചുണ്ടിന കൂട്ടി വിരല് നീക്കി മുകളിലെ മുട്ടില് ഇക്കിളിയാക്കാൻ തുടങ്ങി ആ മൊട്ടില് വിരലുരസിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു മോൾക്കിയർ ഇതിൻ്റെ പേര് തിയാമോ ഞാന് ഇല്ലെന്നു തലയാട്ടി ഇതാണ് നിന്റെ കന്ത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ സുഖം തരുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞു ചൂണ്ടു വിരല് കൊണ്ട് കതില് ഇക്കിളിയാക്കി നടുവിരല പൂരിന് അകത്തുകൂട്ടി നീക്കി അകത്തേക്ക് കടത്താന്ന് നോക്കി അദ്ദേഹത്തിൻറെ വിരല് വലുതായിരുന്നതുകൊണ്ട് എനിക്ക് നൊന്നു അദ്ദേഹത്തിനത്ത് മനസ്സിലായി മോൾക്യ നോവുന്നു അദ്ദേഹം ചോദിച്ചു ഞാന് അതെയെന്നു തലയാട്ടി അദ്ദേഹം വിരല മാറ്റി പിന്നീട് അദ്ദേഹം എന്നെ മടിയിലിരുത്തി മടിയിലിരുത്തുമ്പോൾ എന്റെ പാവാട്ടം മുഴുവന് അദ്ദേഹം മുകളിലേക്ക് നീക്കിയിരുന്നു അവിടെ ഇരുന്നപ്പോൾ ആ വാഴക്ക എൻറെ ചന്തി വിടവില് നെരുങ്ങുന്നത് ഞാന് അറിഞ്ഞു അത് എൻ്റെ ചന്തിയും കട്ടന്നു പൂരിൻറെ മുൻവശം വരെ എത്തുന്നത് ഞാന് അറിഞ്ഞു അത് എന്താണെന്നു അറിയാന് എനിക്ക് അതിയായ താല്പര്യം തോന്നി പൂരിനടിയിൽ തൊട്ടു നിൽക്കുന്ന ആ വാഴക്കയുടെ അറ്റത്ത് തൊട്ടു ഞാന് ചോദിച്ചു ഇത് എന്താണ് അപ്പൂപ്പ നീ ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ലേ ഇല്ലെന്നു ഞാന് തലയാട്ടി മോള എണീറ്റെ അപ്പൂപ്പനു കാണിക്കാം അദ്ദേഹം പറഞ്ഞു

ആ വാഴക്ക തന്നെയാണ് കഴിഞ്ഞ ദിവസം ചന്തിക്കിടയിലൂടെ എൻറെ പൂരില ഉറഞ്ഞത് അദ്ദേഹം എൻറെ കൈക്ക് മുകളിലൂടെ കൈവച്ചു മുകളിലോട്ടും താഴോട്ടും നീക്കി അതിനനുസരിച്ച് മുകളിലെ ബൾബ് അടയുകയും തുറക്കുകയും ചെയ്തു അദ്ദേഹത്തിൻറെ കൈ മാറ്റിയപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് നല്ല രസം തോന്നി ഇത എന്താണെന്നു അറിയാമോ അദ്ദേഹം ചോദിച്ചു മണി ഞാന് പറഞ്ഞു കൊച്ചു കുട്ടികളുടെ മണിയാണ് വലുതായാല് ഇതിനെ കുണ്ണ എന്നാണ് പറയേണ്ടത് പെൺകുട്ടികളുടെ പൂതും പിന്നെ എൻ്റെ കൈയെടുത്ത് അടിയിലെ അണ്ടിയില് പിടിപ്പിച്ചു എൻ്റെ കൈക്ക് മുകളിലൂടെ കൈവച്ചു അദ്ദേഹം അതിനെ താഴോട്ട് വലിച്ചു നെടുക്കി ഇപ്പോള് എൻ്റെ കൈക്കുള്ളില് രണ്ടു ഉണ്ടകളെ തടഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇതാണ് അണ്ടി കല്യാണം കഴിഞ്ഞാല് പൂരിന്റെ അകത്തു കുണ്ണ കയത്തി കളിക്കും മൂള വലുതാവുമ്പോൾ നിനക്കും അങ്ങനെ ചെയ്യാം ഞാന് വീണ്ടും കുണ്ണയെ പിടിച്ചു കളിച്ചു മോൾക്കിയ നല്ല രസമുള്ള കളി അപ്പൂപ്പന കാണിക്കാം അദ്ദേഹം എന്നെ വീണ്ടും പഴയതുപോലെ പാവാട്ട പോക്കി മടിയിലിരുത്തി ചന്തക്കിടയില് ആ കുണ്ണ നെരുങ്ങി എന്നെ അല്പം പുറകിലോട്ടു നീക്കിയിരുത്തി കാലുകള് അകത്തി കുണ്ണയെ കൈകൊണ്ടും മുകളിലേക്ക് പോക്കി പിന്നെ എന്റെ തുടകൾ രണ്ടും പിടിച്ചു അടുപ്പിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻറെ കുണ്ണ എൻ്റെ തുടകൾക്കിടയില് പൂരിന്റെ ചുണ്ടുകൾക്കിടയില് നെരുങ്ങി നിന്നു പിന്നെ പതുക്കെ അദ്ദേഹം അരക്കെട്ട് മേലോട്ടും താഴോട്ടും ചലിപ്പിക്കാൻ തുടങ്ങി പൂരിന്റെ ചുണ്ടുകൾക്കിടയില് വിരലിടുന്നതിനെക്കാളെ ഒരുപാട് സുഖം എനിക്ക് അനുഭവപ്പെട്ടു കുണ്ണയുടെ അറ്റത്തെ ബൾബിനു ചുറ്റുമുള്ള കെട്ടു എൻ്റെ കന്തില ഉറഞ്ഞു കിളിയാക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ മുളകളിലും ചുറ്റിപ്പിടിച്ചു മുളക്കണ്ണിലും നിരട്ടിക്കൊണ്ടിരുന്നു ഞാന് അറിയാത്ത ഏതോ ലോകത്തിലാണ് അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മേലും മുഴുവനെ വലിഞ്ഞു മുറുക്കി ഞാന് ആകാശത്തിലേക്ക് ഉയരുന്നതുപോലെ തോന്നി എന്റെ ഓരോ നരമ്പും അപ്പൂപ്പനെ കെട്ടിപ്പിടിക്കാൻ കൊതിച്ചു ഞാന് അദ്ദേഹത്തിൻറെ നെഞ്ചിലചാരി അദ്ദേഹത്തിനത്ത് മനസ്സിലായി അദ്ദേഹത്തിൻറെ അരക്കെട്ട് നിശ്ചലമായി എന്നെ ചേർത്തു പിടിച്ചു അദ്ദേഹം ചോദിച്ചു മോൾക്യ നല്ല സുഖം തോന്നിയോ ഞാന് പതുക്കെ തലയാട്ടി ശരി ഇനി അല്പം കഴിയട്ടെ അദ്ദേഹത്തിൻറെ കൈകള എന്റെ കഴുത്ത മുത്തല താഴോട്ട് തലോട്ടി കുറെക്കഴിഞ്ഞു അദ്ദേഹം ചോദിച്ചു മോൾക്യർ ഇനിയും വേണ്ടേ അതെയെന്നു പറയാനുള്ള മടികൊണ്ട് ഞാന് തല താഴ്ത്തിയിരുന്നു വീണ്ടും അദ്ദേഹത്തിൻറെ അരക്കെട്ടും കൈകളും പഴയതുപോലെ ചലിച്ചു തുടങ്ങി എൻറെ തുടകൾക്കിടയില് ഉയരുകയും താഴുകയും ചെയ്യുന്ന ചുവന്ന ബൾബിലെ നോക്കി ഞാൻ ഇരുന്നു അദ്ദേഹത്തിൻറെ കൈകള് എന്റെ നെഞ്ചില് ഇക്കിളിയുണ്ടാക്കി മുഖം താഴ്ത്തി അദ്ദേഹം എൻറെ ചെവികളില് ഉമ്മ വച്ചു പിന്നെ ഓരോ ചെവിയായി വാക്കകത്തിട്ടു ഉറിഞ്ചി വലിച്ചു എന്റെ ശരീരം പൊട്ടിത്തെറിക്കും എന്ന് തോന്നി അദ്ദേഹത്തിൻറെ അരക്കെട്ടിന്റെ വേഗം കൂട്ടിക്കൊണ്ടിരുന്നു എന്റെ സുഖത്തിൻറെ അളവും പിന്നെ എപ്പോഴോ അദ്ദേഹം ഒരു കൈ കൊണ്ട് എന്നെ നെഞ്ചില് ചേർത്തു പിടിച്ചു മറ്റേ കൈ കൊണ്ട് എന്റെ തുടകള് കുണ്ണക്ക് ചുറ്റും ഇരുക്കി പിടിച്ചു അതിനിടയിലൂടെ അദ്ദേഹത്തിൻ്റെ കുണ്ണ അസാമാന്യമായ കയറി ഇറങ്ങി ഞാന് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് അറിഞ്ഞു നിമിഷങ്ങൾക്കുള്ളില് ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചായാന് തുടങ്ങുമ്പോഴേക്കും എൻ്റെ തുടകൾക്കിടയില് അദ്ദേഹത്തിൻറെ കുണ്ണ വലുപ്പം വയ്ക്കുന്നതുപോലെ തോന്നി അതിലേക്ക് കുനിഞ്ഞു നോക്കുന്നതിനിടയിൽ അതിൽ നിന്നും ഒരു വെളുത്ത ദ്രാവകം ശക്തിയായി ചീറ്റി ചീറ്റിത്തെറിച്ചു ആദ്യത്തെ തുഴികൾ എന്റെ മുഖത്ത് തന്നെ തെറിച്ചു വീണു രണ്ടു മൂന്നു തവണ ചീറ്റിത്തെറിച്ച ശേഷം കുറേശയായി വിട്ടു വിട്ടു കൊഴുത്ത ദ്രാവകം ഒലിച്ചിറങ്ങി ക്രമേണ അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിന്റെ വേഗത കുറഞ്ഞു ശേഷം കുണ്ണ ചുരുങ്ങി പഞ്ഞി പോലെയായി അദ്ദേഹം എന്നെ ചേർത്തു പിടിച്ചുകൊണ്ട് കസേരയിൽ ചാരിയിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ പുറകില് നിന്നു ഇത് തന്നെയാണ് ചേത്ത എനിക്കപ്പോൾ മനസ്സിലായി ഞാന് എൻ്റെ മുഖത്ത് വീണത്തുള്ളികള് കൈകൊണ്ട് തൊട്ടു നോക്കി വഴുവഴുപ്പുള്ള ആ ദ്രാവകം ഞാന് ചുണ്ടിലെ തൊട്ടു രുചിച്ചു പ്രത്യേകമായ ഒരു രുചിയും എനിക്ക് തോന്നിയില്ല ചുരുങ്ങിയ കുണ്ണ എൻ്റെ തുടകൾക്കിടയിൽ നിന്നും ഊർത്തുന്നു താഴേക്ക് പോയി കുറെ സമയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വച്ചു പിന്നെ പാവാട്ട പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്നെ മടിയിൽ നിന്നും എനിപ്പിച്ചു വശങ്ങളിലേക്ക് വീണു കിടന്ന അദ്ദേഹത്തിൻറെ മുണ്ടപൊക്കി എൻറെ മുഖവും വയറും തുടകളും പൂത്തും തുടച്ചു എന്നെ അടുപ്പിച്ചു നിർത്തി എൻറെ ചന്തികളില് പിടിച്ചു അരക്കെട്ട് അദ്ദേഹത്തിൻറെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നു എന്റെ പൂരിലെ അമർത്തി ഉമ്മ വച്ചു കുറെ നേരം കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു മോളിനി പോയിക്കോ പിതാരോട്ടും പറയണ്ട ഞാന് മിഠായി ടിണ്ണുമായി പോയി പിന്നീടൊരിക്കലും ഞാന് ആ അപ്പൂപ്പനെ കണ്ടിട്ടില്ല പ്യന്റെ വൈവാഹിക ജീവിതത്തില് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത നിർവൃതിക്കായി ഈ ഓർമ്മകളെ ഞാൻ സൂക്ഷിച്ചു വച്ചു പ്യന്റെ സ്വകാര്യ നിമിഷങ്ങളില് ഞാന് അപ്പൂപ്പനെക്കുറിച്ചു ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ വാത്സല്യം ഓർത്തു സ്വയംഭോഗം ചെയ്യുമായിരുന്നു പ്യനിക്കാകെ കിട്ടിയ രതി നിർവൃത്തി നിന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയില് നിന്നും മാത്രമായിരുന്നു ഇപ്പോൾ മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ഒരു പണ്ണല കഴിഞ്ഞു അവന്റെ ആ കൊച്ചുകുണ്ണ അമർത്തി ചുംബിക്കണമെന്നു ആഗ്രഹിച്ചെങ്കിലും പ്രായമായ സ്ത്രീകളെ ഇതൊന്നും ശ്രദ്ധിക്കില്ലെന്നു അവനു തോന്നാന് വേണ്ടി മാത്രം ഞാന് അശ്രദ്ധ അഭിനയിച്ചു അവൻ്റെ തലമുട്ടി ഒത്തുക്കല ഞാന് തുടർന്നു അവന് കമ്പിയായ കുണ്ണൻ നേർത്ത എൻ്റെ മുണ്ടിനു പുറത്തുകൂട്ടി പൂരിൽ അമർത്തി കുത്തികൊണ്ടിരുന്നു അവൻ്റെ കൊച്ചു വിരലുകള് ചന്തിക്കിടയിലൂടെ പൂരിൽ കയറിയിറങ്ങി ഞാന് അവൻ്റെ മുഖം എൻ്റെ മുളക്കളില് ചേർത്തു അമർത്തി പെട്ടെന്ന് അവന് ചോദിച്ചു ആന്തി എനിക്ക് ബാലു ചെയ്യും പോലെ ചെയ്യാൻ തരുമോ അവൻറെ മുഖത്തെ നിഷ്കളങ്കത കണ്ടു എൻ്റെ കണ്ണ് നിറഞ്ഞു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനെ പറഞ്ഞു എൻ്റെ കൊന്നുമോന്ന് ആന്തി എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഇത് ആരോട്ടും പറയില്ലെന്ന് സത്യം ചെയ്യണം അവന് എന്റെ കൈകളും മുറുകെ പിടിച്ചു പറഞ്ഞു സത്യമായും ഞാന് ഇതാരോട്ടും പറയില്ല ഇതുവരെ എന്റെ ഭാവനക്കനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ എല്ലാം നടന്നത് തുടക്കത്തില് അവൻ്റെ നിഷ്കളങ്കത മുതലാക്കി എനിക്ക് രസിക്കണമെന്നു മാത്രമേ ഞാന കരുതിയുള്ളൂ பஷே இப்போ அவனு எல்லாம் கொடுக்கணும் என்னையானில உண்டாயு எட்டு பர்த்தாவு என்னை ஒருபாட்டு காலம் பண்ணி அய்க்கு வேண்டி மாத்திரம் பொத்த பிராவசியம் போலும் அய் பண்ணி குண்ண ஊறும்போல் எனக்கு வந்திட்டுள்ள எனிக்கு கர்ப்பம் உண்டாகாத்ததில் ஒட்டும் விஷமவும் தோன்னிட்டுள்ள மட்டவருடைய வீட்டுகளில் பணியெடுத்துக்கழியும்போல் ஸ்வந்தம் குட்டிகள ஒரு பாரமாகும் என்னென்னக்கு தோன்னி மாத்தமல்ல எனிக்கு ஒரிக்கல் போலும் சந்தோஷம் தராத்த அளவு குட்டியே எனிக்கெ ഓരോ വീട്ടിലെയും കുഞ്ഞുങ്ങളെ ഞാന് എൻ്റെ കുഞ്ഞായി കണക്കാക്കി അമ്മയുടെ വാത്സല്യം കൊടുത്തു ഇവിടെ മാത്രം ഈ കുഞ്ഞിനു എല്ലാം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി ഞാന് എൻ്റെ മുണ്ട് കളഞ്ഞു അവൻ്റെ മുൻപിലെ പൂർണ്ണ നഗ്നയായി നിന്നു പിന്നെ അവന് ചുറ്റിയിരുന്ന തോർത്ത് അഴിച്ചെടുത്തു രണ്ടു പേരും പിറന്ന പട്ടി നിന്നു ഇനി മൂന്ന് ബാലു പറഞ്ഞതുപോലെ ചെയ്തോ ഞാന് പറഞ്ഞു അവന് എന്റെ രണ്ടു മുലകളിലും കൈവച്ചു അമർത്തി കൊണ്ടിരുന്നു

കുറെക്കഴിഞ്ഞു അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി മുലക്കണ്ണ് അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ വച്ചുകൊടുത്തു പറയാതെ തന്നെ അവന് അതോ ഉറിഞ്ചിക്കുട്ടിക്കാൻ തുടങ്ങി രണ്ടു മുലകളും അവന് മാറിമാറിക്കുട്ടിച്ചു അവൻ്റെ ഒരു കൈ ഇപ്പോൾ എൻ്റെ പുറത്തും മറ്റേ കൈ വയത്തിലുമായിരുന്നു അവൻ്റെ പുറകിലെ കൈ മെല്ലെ എൻ്റെ ചന്തിയിൽ പിടിപ്പിച്ചു വയത്തിലെ കൈ പിടിച്ചു പൂരിന്റെ മേലെ വച്ചു ബാക്കി അവനു അറിയാമെന്നു തോന്നി അവന്റെ ഒരു കൈ എൻ്റെ ചന്തിയിലും മറ്റേ കൈയിലെ വിരലുകള് പൂരിന ഉള്ളിലും ജോലി ചെയ്തു തുടങ്ങി പൂരിൽ അവൻ്റെ ഒരു വിരല് രണ്ടായും പിന്നെ മൂന്നായും മാറി മുളക്കണ്ണില് അവൻ്റെ ചുണ്ടുകള് ചന്തിവിടവില പൂരില പൂരിലെ കൈയിലെ മൂന്നു വിരലുകള് ഒരേ സമയം അതിവേഗതയില് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നു പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകളുടെയും കൈകളുടെയും വേഗത കൂട്ടി ഞാന് അവൻ്റെ കുണ്ണയിലേക്ക് നോക്കി അത് വെട്ടി വിരച്ചുകൊണ്ടിരുന്നു വെട്ടെന്ന് അവന് ആ കുണ്ണ എൻ്റെ തുടയില് ചേർത്തു ഉറച്ചു അല്പം കഴിഞ്ഞപ്പോൾ അത് താഴ്ന്നു അവന്റെ കൈകളും ചുണ്ടും നിശ്ചലമായി അവന്റെ അവൻ്റെ പന്നിപ്പോലെയായ കുണ്ണ പൂരിൽ ചേർത്തു അവനെ കെട്ടിപ്പിടിച്ചു ഞാന് അവനെ കട്ടിലിലോ പിടിച്ചിരുത്തി അരികിലിരുന്നു മുളകളിലോ മുഖം പൂഴ്ത്തി എന്നെ കെട്ടിപ്പിടിച്ചു അവന് അങ്ങനെ വളരെ നേരം ഇരുന്നു അവനെ കട്ടിലില് പിടിച്ചു കിടത്തി തല എൻ്റെ നഗ്നമായ മടിയില് വച്ചു

అంటికళలో పిటిచు మృదువయి నెక్కి నడువిరల కొంట అంటే విరల కొంట పే ఇక్కంతే కొచ్చుకున్న కు అనంగితు అరకెట్టలో మేట పకుతి కంబియాయ కంబియే కున్న ఉరి విరలుగల కొంట అవంతే కుణయ చువన్న మగుడత పిలపన ఇక్కళికి ఇపోల వీంట విరచుకుంట అత లంబమీ నిన్ను అవన ముఖం చరిచ్చు నవ కొంట ఎంతే వృత్తం వరచ్చు പിന്നെ പൊക്കിലിന്റെ ചുറ്റും വായമർത്തി ഉടിഞ്ചി വലിച്ചു പൊക്കിൽ ചുഴി ഒന്നായി അവൻ്റെ വാക്കിയുള്ളിലേക്ക് പോകുന്നതുപോലെ തോന്നി തല തുടയിലൂടെ താഴോട്ട് നീക്കി പൂരിന് നേരെ തിരിഞ്ഞു ഞാനും മെല്ലെ കാലുകള് അകത്തിക്കൊടുത്തു പൂരിലെ ചുരുണ്ടമുട്ടി അവന് വിരലുകൾ പതുക്കെ വലിച്ചു നീട്ടി ആ കിടപ്പില് അവൻ്റെ കൈകള് പൂർണമായും സ്വതന്ത്രമല്ലെന്നു എനിക്കറിയാം ഒരു ചങ്ങലയുമില്ലാതെ ആഞ്ഞു വീശുന്ന കൊടുംകാറ്റുപോലെ അവനെ എന്റെ മേലെ വീശിയട്ടിക്കാന കൊതിച്ചു മൂന്ന് ഊൺപാന സൗകര്യമായി ആന്തി ഇരുന്നു തരാം ഞാന പറഞ്ഞു അവനു കട്ടിലിലോ നിന്നു എണീറ്റ് കട്ടിലിന്റെ ഉറത്തത്ത് ഒരു തലയണ ചാരി വച്ചു മറ്റൊരു തലയണക്ക് മേലിരുന്നു പുറക്കിലെ തലയണയിലെ ഞാന ചാരിയിരുന്നു കാലുകളെ നന്നായി വിടർത്തി അവനെ കാലുകൾക്കിടയിലെ ഇരുത്തി ഇപ്പോലെ എൻ്റെ പൂത്തു മുഴുവന അവൻ്റെ മുൻപിലെ എന്ത് ചെയ്യാനും പാകത്തിലാണ് അവനെ തല താഴ്ത്തി മുഖം പൂരിലമർത്തി വായി തുറന്നു അവന് പൂരിലും മൃദുവായി കടിക്കാൻ തുടങ്ങി എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് അവനു അറിയില്ലായിരുന്നു അവൻ്റെ വായി മുഴുവന് എന്റെ പൂരിലെ മുട്ടിനിറഞ്ഞു വാക്യകത്തെ മുട്ടി വിരല കൊണ്ട് നീക്കിയ ശേഷം അവന് എന്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു ആന്തി എങ്ങനെയാണു ഈ പൂത്തു ഊൺപുന്നതു ബാലു പറഞ്ഞതൊന്നും അവന്റെ മനസ്സിൽ ഇപ്പോഴില്ല എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ പഠിപ്പിക്കാം ബാലുവിന്റെ ആന്തി അവനെ പഠിപ്പിച്ചതുപോലെ എനിക്ക് സന്തോഷം തോന്നി ഞാന് പറഞ്ഞു മോനിവിടെ കിട്ടന്നെ ആന്റി പറഞ്ഞു തരാം എൻ്റെ വിടർത്തിയ കാലുകൾക്കിടയിൽ അവന് തല പൊക്കി കമഴ്ന്നു കിട്ടുന്നു പൂരിന്റെ പിളർപ്പിന്റെ ഇരുവശത്തേക്കും മുടി ഒതുക്കി പിടിച്ചു വിരലുകള് കൊണ്ട് പൂരിന്റെ ചുണ്ടുകള് അകത്തി ആദ്യം മോനെ ഇങ്ങനെ ചെയ്യത്തെ ഞാന് പറഞ്ഞു അവന് അത് കൃത്യമായി ആവർത്തിച്ചു മുടിയൊതുക്കി രണ്ടു കൈ കൊണ്ടും അവന് എന്റെ പൂരിന്റെ ചുണ്ടുകള് അകത്തി ആ ചുണ്ടുകൾക്ക് ചുറ്റും അകത്തു ചുണ്ടുവിരല ചുണ്ടു വിരല ഓട്ടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മോന്റെ നാക്ക കൊണ്ട് ഇതുപോലെ ചേത്തേ അവൻ്റെ നാക്ക് എൻ്റെ പൂരിൻ്റെ ചുണ്ടുകൾക്കകത്തുകൂട്ടി വൃത്തം വരച്ചു അല്പം കഴിഞ്ഞപ്പോൾ കമ്പിയായി കഴിഞ്ഞ കന്ത് വിടർത്തി വിരൽ കൊണ്ട് അതിലെ തട്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു മോനെ നാക്ക കൊണ്ട് ഇതുപോലെ ചേത്തേ അവൻ്റെ നാക്കിൻ്റെ തുമ്പു കന്തിനെ വിരപ്പിക്കാൻ തുടങ്ങി അറിയാതെ ഉയർന്നു വരുന്ന അരക്കെട്ടിനെ നിയന്ത്രിക്കാന് ഞാൻ പാട്ട് എനിക്ക് ഇതിനിടയിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു പരിചയക്കുറവ് ഇല്ലായിരുന്നെങ്കില് എനിക്ക് സ്വലിച്ച കാര്യം അവൻ്റെ നാക്ക് തിരിച്ചറിയുമായിരുന്നു അല്പനിമിഷങ്ങൾക്കു ശേഷം ഞാൻ പൂത്തു വിടർത്തി കന്തിനെ പുറത്തേക്കു തള്ളിച്ചുകൊണ്ട് പറഞ്ഞു മോണിക് വായിലിട്ടു ഉറിഞ്ചിക്കെ അവന് ചുണ്ടുകള് കൊണ്ട് കണ്ട് വാക്യകത്താക്കി ശക്തിയായി ഉറിഞ്ചി തുടങ്ങി ഞാന് ആകാശത്ത് പറന്നു നടക്കുകയായിരുന്നു അറിയാതെ ഉയരുന്ന അരക്കെട്ടും അവൻ്റെ പുറംതലയിലെ എൻ്റെ കൈകളും കൂട്ടി അവനെ ശ്വാസം മുട്ടിച്ചു എൻ്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എൻ്റെ പൂത്തുപേത്തിറങ്ങി പെട്ടെന്ന് അവന് തല ഉയർത്തി എൻറെ കണ്ണുകളില് നോക്കി ദയനീയമായി ചോദിച്ചു ഒരു പാട്ടു നന്ദോ ഡബിൾ കോട്ട് കുത്ത് ഇല്ല മോനെ ഞാന് പറഞ്ഞു പിന്നെന്തിനാണ് ആന്തി നിലവിളിച്ചു കരഞ്ഞത് അവന് ചോദിച്ചു ஞான நிலவிழிச்ச காரியம் எனக்கும் அத்த சுகம் கொண்டாயிருந்த காரியம் அவனும் அறிலாயிருந்து அத்த சாரம் இல்ல ஞான பரஞ்சு பூரினக்கத்தேக்கு அவன் நடுவிரல கடத்தி அகத்தோட்டும் புலத்தோட்டும் சலிப்பிச்சு காணிச்சு கொண்ட ஞான பரஞ்சு மோன நாக கொண்டு இதுபோலச் நாக்க நாக எ ஒரு கொச்சு குண்ண போல பண்ணிக்கொண்டி இடையில ஞான பறையாத்தே தன்னை பூரினக்கம் முழுவன சுண்டு கொண்டு உறிஞ்சி வலிச்சு എന്റെ മൂന്നാം വരവ് കൂടുതലും ശബ്ദായമാനമായിരുന്നു ഇപ്പോൾ അവന് ശരിക്കും പേടിച്ച പോലെ തോന്നി ആന്തിക്ക് ഒരു പാട്ടു നൊന്തോ പിനിക്കറിയില്ലായിരുന്നു അവന്റെ നിഷ്കളങ്കത എന്നെ ഒരു പാട്ടു സ്പർശിച്ചു അവന്റെ കുഞ്ഞു മുഖം രണ്ടു കൈകൊണ്ടും പിടിച്ചുയർത്തി ഞാന് പറഞ്ഞു നൊന്തിട്ടല്ല മോനെ സുഖം കൊണ്ടാണ് ആന്തി കരഞ്ഞത് അവനു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്റെ നിഷ്കളങ്കതക്ക് മുന്നിൽ ഞാന് തോൽവി സമ്മതിച്ചേ പറ്റൂ బాలువినని స్వార్థకయి ఉపయోగించంటేకు ఎనికి పరయ నే ఎ ముపలు పిటిర్తి కంబియ్య కుణ కైలి ఎడుతు పుకే తలోటి అంటు మృదువయి పిటి వలచించు పే తొలి కుమగుటం యాన్ నాకుంటు నక్కను తుంగి కుణయ అత్త పిలర్పల నాకు కడతి ఇక్క ఆ మగుటం న్ చుండకల్డేలు వచ్చు ఉరించి వలచు ക്രമേണ കൂടുതല് കൂടുതല് ഭാഗം എൻ്റെ വാക്യുള്ളിലേക്ക് കടന്നുകൊണ്ടിരുന്നു അല്പസമയത്തിനുള്ളില് അവൻ്റെ കൊച്ചുകുന്ന കടവരെ എൻ്റെ വാക്യുള്ളിലായി അവന്റെ ദീർഘശ്വാസങ്ങളും അമരണ സുഖ ജൽപ്പനങ്ങളും ഞാൻ ആഹ്ലാദത്തോട്ടെ കേട്ടു ഒരു കൈ കൊണ്ട് ഞാൻ അവൻ്റെ അണ്ടികളെ പിടിച്ചു വലിച്ചു ആ ഉണ്ടകള് കൈക്കുള്ളിലിട്ടു മൃദുവായി നിരട്ടി മറ്റേ കൈ അവൻ്റെ ചന്തിവിടവില് കടത്തി തല്ലോട്ടാണ് തുടങ്ങി അവൻ്റെ കുന്നക്കട്ട മുതൽ അത്തം വരെ എന്റെ വായില കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ പിടിച്ച ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് ഒരു നിമിഷം ഞാന് ചോദിച്ചു മോനിപ്പോലെ നോവുന്നുണ്ടോ അവന് നിഷ്കളങ്കയോട്ടെ പറഞ്ഞു ആന്തി എനിക്ക് ഭയങ്കര സുഖം തോന്നുന്നു ഞാന് ചോദിച്ചു പിന്നെ നീ എന്തിനാണ് കരഞ്ഞത് അവന്റെ മുഖത്ത് നേർത്ത നാണം മിന്നി അത് സുഖം കൊണ്ടായിരുന്നു ആന്തി അവന് പറഞ്ഞു അതുപോലെ ആന്തിയും സുഖം കൊണ്ട് തന്നെയാണ് കരഞ്ഞത് ഇപ്പോള് അവനു കാര്യങ്ങള് കൂടുതൽ മനസ്സിലായതുപോലെ തോന്നി അവന് കുത്തബോധത്തോടെ ഇട്ടറിയ ശബ്ദത്തോടെ ചോദിച്ചു ആന്തി എനിക്ക് ഇനിയും അതുപോലെ ചെയ്തു തരുമോ ഡബിൽ കോട്ട് കുത്ത് ഞാന് അവൻ്റെ കുണ്ണ വീണ്ടും വായിലിട്ടു എന്റെ രണ്ടു കൈകളും ചുണ്ടും ഒരുപോലെ പണിയെടുത്തു അവന്റെ അരക്കെട്ട് ആ കൊച്ചുകുണ്ണയെ എൻ്റെ തൊണ്ടയിലേക്ക് കൂടുതല് കൂടുതല് കുത്തിക്കയത്തി അവൻ്റെ കൈകള് എൻ്റെ തലയെ മുറുക്കെ അരയിലേക്ക് പിടിച്ചമർത്തി

കല്യാണ പ്രായമായപ്പോൾ ഞാൻ അവനെ ഒരുപാട്ടു നിർബന്ധിച്ചു കല്യാണം കഴിക്കാൻ അപ്പോഴൊക്കെ ഞാൻ അവനു നഷ്ടപ്പെട്ടു പോകും എന്ന ഭയമായിരുന്നു അങ്ങനെയാണ് അവന് ഈ ഡോക്ടറുടെ അടുത്ത് വരേണ്ടി വന്നത് ഡോക്ടറോട് എല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി കല്യാണം കഴിഞ്ഞാലും അവനു എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാമല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞത് അവനു സ്വീകാര്യമായി ഇപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തിനൊത്ത ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു